നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ തുറന്നു പറച്ചിലുകളുമായി പീഡനത്തിന് ഇരകളായവർ രംഗത്ത് വന്നതോടെ ഇതിനോടകം രണ്ട് പ്രമുഖർക്കാണ് കസേര തെറിച്ചത്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ചപ്പോൾ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖും രാജിവെച്ചു. ഇതോടെ ഈ രണ്ട് വിഷയങ്ങളും മലയാളം സൈബർ ലോകത്ത് വലിയ ചർച്ചാ വിഷയമായി തീരുകയാണ്. ഇതിനിടെ ഐക്യരാഷ്ട്രസഭയിലെ ദുരന്ത നിവാരണ വിദഗ്ധനും ഉദ്യോഗസ്ഥനുമായ മുരളി തുമ്മാരുകുടി എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാണ്. ആരോപണ വിധേയർ രാജിവെച്ചതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് മുരളി തുമ്മാരുകുടി രംഗത്ത് വന്നത്. ഇത് നല്ലൊരു തുടക്കമായി കണ്ടാൽ മതിയെന്നും അദ്ദേഹം പറയുന്നു. ഇനിയും തുറന്നു പറച്ചിലുകളും രാജികളും ഉണ്ടാകുമെന്നും തുമ്മാരുകുടി പറയുന്നു. 10-30 വർഷമായി ഉപ്പ് തിന്നവർ ഒക്കെ അണിയറയിൽ വെള്ളമന്വേഷിച്ച് ഓടുന്നുണ്ടാകണം. അതാണ് അവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ശിക്ഷയെന്നും മുരളി തുമ്മാരുകുടി കുറിച്ചു. തങ്ങൾ പീഡിപ്പിച്ചവർ എപ്പോൾ എന്തും പുറത്തു പറയാം എന്ന ഭയത്തോടെ ജീവിക്കേണ്ടി വരും. പിൻഗാമി എന്ന ചിത്രത്തിൽ ഷഡിയിൽ റിമോട്ട് കൺട്രോൾ ബോംബും ഫിറ്റ് ചെയ്ത് ഇന്നസെൻറ്റിനെ ബംഗ്ലാവിലേക്ക് വിടുന്ന സീൻ ഉണ്ട്. അതുപോലെ മലയാള സിനിമാരംഗത്ത് അവരുടെ സ്വാധീനവും അധികാരവും ഉപയോഗിച്ച് സ്ത്രീകളെ ഹരാസ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തവരെല്ലാം ഇപ്പോൾ ഷഡ്ജത്തിൽ ടൈം ബോംബുമായി നടക്കുകയാണെന്നും മുരളി തുമ്മാരുകുടി ഫേസ്ബുക്കിൽ കുറിക്കുന്നു. മുരളി തുമ്മാരുകുടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ആരോപണ വിധേയർ അവർ വഹിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചു. ഇതൊരു നല്ല തുടക്കമാണ്. ഇതിനെ കുറ്റസമ്മതമായോ ശിക്ഷയായോ കാണേണ്ടതില്ല. പക്ഷേ തുറന്നുപറച്ചിലുകളെ മാധ്യമങ്ങളും സമൂഹവും പിന്തുണയ്ക്കുന്നതിൻ്റെയും സമൂഹത്തിൻ്റെ മൊത്തമായ എതിർപ്പിന് മുന്നിൽ ഒരു പവർ ഗ്രൂപ്പും നിലനിൽക്കുകയില്ല എന്നതിൻ്റെയും തെളിവാണ്. ഇനിയും തുറന്നുപറച്ചിലുകൾ ഉണ്ടാകും, രാജികളും. 10-30 വർഷമായി ഉപ്പ് തിന്നവർ ഒക്കെ അണിയറയിൽ വെള്ളമന്വേഷിച്ച് ഓടുന്നുണ്ടാകണം. അതാണ് അവർക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ശിക്ഷ. തങ്ങൾ പീഡിപ്പിച്ചവർ എപ്പോൾ എന്തും പുറത്തു പറയും എന്ന പേടിയോടെ ജീവിക്കേണ്ടി വരും. പിൻഗാമി എന്ന ചിത്രത്തിൽ ഷഡിയിൽ റിമോട്ട് കൺട്രോൾ ബോംബും ഫിറ്റ് ചെയ്ത് ഇന്നസെൻറ്റിനെ ബംഗ്ലാവിലേക്ക് വിടുന്ന സീൻ ഉണ്ട്. മലയാള സിനിമാരംഗത്ത് അവരുടെ സ്വാധീനവും അധികാരവും ഉപയോഗിച്ച് സ്ത്രീകളെ ഹരാസ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തവരെല്ലാം ഇപ്പോൾ ഷഡ്ജത്തിൽ ടൈം ബോംബുമായി നടക്കുകയാണ്. നടക്കട്ടെ, ഇതൊക്കെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ പിറ്റേന്ന് നടക്കേണ്ടതായിരുന്നു. അത്രയും കാലം കൂടി പീഡകർ നമ്മുടെ മുന്നിൽ മാന്യന്മാരായി നടന്നു. ഇക്കാലത്തും അവർ സിനിമാരംഗത്തേക്ക് വരുന്നവരെ മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും, അതിൽ വിജയിച്ചിട്ടുമുണ്ടാകും. അതിന് തൽക്കാലമെങ്കിലും ഒരു ഇടവേള തുറന്നുപറച്ചിലുകൾ ഇനിയും ഉണ്ടാകും. രാജികളും അന്വേഷണങ്ങളും അറസ്റ്റുകളും നിയമം നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങുമ്പോൾ അതിനെ പിന്തുണച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മുരളി തുമ്മാരുകുടി ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. 2 ദിവസം മുൻപും അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. സിനിമയിലെ നടന്മാരും നടിമാരുമല്ലാത്ത, സാങ്കേതിക പ്രവർത്തകരല്ലാത്ത സാധാരണക്കാരായ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മുരളി തുമ്മാരുകുടിയുടെ ആദ്യ ഫേസ്ബുക്ക് പോസ്റ്റ്. നല്ല ഭക്ഷണം കിട്ടാൻ പോലും ലൈംഗികമായ പീഡനത്തിന് വിധേയരാകേണ്ടി വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെയും അതുപോലെയുള്ള സിനിമയിൽ പ്രവർത്തിക്കുന്നവരെയും കുറിച്ചായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. സിനിമയിൽ വിവേചനം നേരിടുന്ന, സിനിമയിൽ അടിച്ചമർത്തപ്പെട്ട അടിമകളായി ജൂനിയർ ആർട്ടിസ്റ്റുകളും മറ്റ് ജൂനിയർ സാങ്കേതിക പ്രവർത്തകരുമൊക്കെ മാറുന്ന കാഴ്ചയെക്കുറിച്ചും അദ്ദേഹം വിശദമാക്കിയിരുന്നു. അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മുരളി തുമ്മാരുകുടിയുടെ പോസ്റ്റ്. ഇതിപ്പോൾ രാജിയും അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വാർത്തകളും വിശദാംശങ്ങളും ഒക്കെ തന്നെ ഒരു പുതിയ തുടക്കത്തിന് കാരണമാകട്ടെ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുരളി തുമ്മാരുകുടി ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്.